അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതിനായിട്ട് ഇപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 കൊച്ചുള്ളി, പിന്നെ വറ്റൽമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില നമ്മുടെ വീട്ടിൽ പിടിച്ചോ. നാടൻ കറിവേപ്പില എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അതിനായിട്ട് ഇപ്പോൾ 4-5 ഉണക്കമീൻ ഒന്ന് കഴുകി എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ ഉണക്കിയതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ ഒരു നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ആ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉണക്കമീട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയണം. നമുക്ക് ഒരു മിക്സീൻ്റെ ചാറിലേക്ക് കുറച്ച് വറുത്ത് വെച്ച വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ വളർത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.